ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാങ്ങാത്തോല് കൊണ്ടുള്ള ഒരു മധുരപ്പച്ചടിന്റെ റെസിപ്പി ആയിട്ടാണേ. നല്ല ടേസ്റ്റുള്ള ഒന്നാണിത്. അതുപോലെ തന്നെ മറ്റു പച്ചടിനെ പോലെ തന്നെ നമുക്ക് ചോറിന്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയത് കാണണ്ടേ? വീഡിയോയിലോട്ട് പോവാട്ടോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാട്ടോ. നമ്മൾ ഡ്രൈ ഫ്രൂട്ട് വെച്ച് മധുരപ്പച്ചടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ മാങ്ങാത്തോൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. മാങ്ങാത്തോൽ എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് ബുഷ്ര താത്ത തന്നതാണ്. ബുഷ്ര താത്തക്ക് ഒരുപാട് താങ്ക്സ്. അപ്പൊ നമ്മള് മാങ്ങാത്തോൽ എന്ന് പറഞ്ഞാൽ പഴുത്ത മാങ്ങ ഉണക്കി സൂക്ഷിക്കുന്നതാട്ടോ. നമ്മൾ ചെത്തി എടുത്തിട്ട് ഉണക്കി സൂക്ഷിക്കുന്നതാണേ. അപ്പൊ നമുക്കതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയെടുക്കാട്ടോ. ആദ്യം കഷ്ണങ്ങളാക്കിയെടുത്ത് നന്നായി കഴുകി കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. നമുക്കൊരു വെള്ളത്തിൽ ആദ്യം നന്നായി കഴുകി എടുക്കണേ. രണ്ടും കഴുകണം കേട്ടോ. നമുക്കൊരു പ്രാവശ്യം കൂടി കഴുകി എടുക്കാം ഇത്. നമുക്ക് അതുപോലെ തന്നെ നമുക്കിത് രണ്ടും കഴുകി എടുത്തിട്ട് നമുക്ക് വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെക്കാം കേട്ടോ. നമ്മളിത് രണ്ടും നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് സമയം ഇങ്ങനെ വെക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയേ. ഒരു 10 മിനിറ്റ് വെക്കാം കേട്ടോ. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച മുന്തിരി മാങ്ങാത്തോല് നമ്മൾ ഇതുപോലെ തന്നെ ഈ വെള്ളത്തോടുക്ക തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഈ വെള്ളം ഇതിന് പാകാണ്. ഈ വെള്ളം ഇത്രയും വേണം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 കാ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 കാ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലൊന്ന് ചീന്തി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിത് നന്നായി വേവിച്ചെടുക്കണേ. നമ്മൾ ഗ്യാസ് കത്തിച്ച് ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ നമുക്കത് വേവുന്ന സമയം കൊണ്ട് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണേ. അതിന് ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, ഒരു അരമുറി തേങ്ങ മതിയെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാന് കുറച്ച് കടുക്, നമുക്ക് കടുക് ഇട്ടൊടുക്കാം. 1 ടീസ്പൂൺ കടുക്, അതുപോലെ തന്നെ നല്ല ജീരകം, ഫെന്നൽ സീഡ് കേട്ടോ. നല്ല ജീരകം, ചെറിയ ജീരകമാണ്. ഞാൻ കഴുകി എടുത്തതാണ്. അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് ഇട്ടൊടുക്കാം. പിന്നെ വേണ്ടത് 1 അല്ലി കറിവേപ്പില, ഇത് ഞാൻ ഇതിലേക്ക് ഇട്ടൊടുക്ക. നമുക്ക് നന്നായി കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണേ. വെള്ളം ചേർക്കാം, കുറച്ച് വെള്ളം കേട്ടോ. നമുക്ക് നന്നായി അരച്ചെടുക്കാം കേട്ടോ. അത് ഇപ്പൊ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇവിടെ വെക്കാം. ഇനി നമുക്ക് ഞാനിവിടെ രാണി ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചുരണ്ടി എടുക്കാം കേട്ടോ. അങ്ങനെ കയറ്റി കൊണ്ട് ഇത് മുഴുവൻ വേണ്ട, കുറച്ച് മതി കേട്ടോ. ഇച്ചിരിയൊരു മധുരത്തിന് മാത്രം, നമ്മൾ മധുരപ്പച്ചടിയല്ലേ ഉണ്ടാക്കുന്നത്, ഇച്ചിരിയൊരു മധുരത്തിന് മാത്രം കുറച്ച്. അതില് മധുരമുള്ളത് തന്നെയാണ് നമ്മൾ ചേർത്തതും. അപ്പൊ ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ, ഇത്രയും ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പൊ നമ്മുടെ മാങ്ങ നന്നായി വെന്തിട്ടുണ്ട്. വെന്ത് കണ്ടല്ലേ, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടത് അധികം സമയത്തെ വേവൊന്നുമില്ല കേട്ടോ, കുറച്ച് സമയത്തെ വേവുള്ളൂ. ഇത് കണ്ടോ, നല്ല ഞെങ്ങി നല്ലതായി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഈ ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അരിഞ്ഞു വരട്ടെ, നിറച്ചി കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ അരപ്പില്ലേ തേങ്ങ അരച്ചത്, ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു വാസനയൊക്കെ ഉണ്ട്, നല്ല ഇഷ്ട രസമുള്ളൊരു മണമൊക്കെ വരുന്നുണ്ട്. തേങ്ങയും ജീരകം ഒക്കെ അരച്ച് പാർന്നപ്പോ നമ്മളിതൊന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് നല്ല തൈര്, അധികം പുളിയില്ലാത്ത തൈര് കുറച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതൊന്ന് തിളച്ചോട്ടെ തേങ്ങ ഒഴിച്ചിട്ട്. അപ്പൊ നമുക്ക് ഉപ്പും അതിലൊക്കെ ഒരു പാകത്തിനാണ് നോക്കാം കേട്ടോ. അപ്പൊ നമ്മള് തേങ്ങ ഒഴിച്ച് നന്നായി തിളച്ചു വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് തൈര് ഒഴിക്കാം കേട്ടോ. ഞാൻ കൂടുതൽ ഒഴിക്കുന്നില്ല, കുറച്ച്, 2 സ്പൂൺ ഒഴിക്കുന്നുള്ളൂ. എനിക്ക് അധികം തൈര് ഒഴിക്കുന്ന ഇഷ്ടമല്ല. കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ
ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. തൈര് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമല്ലേ. പിന്നെ മൺചട്ടിയിലാവേണ്ട പ്രത്യേകിച്ച് ഇത് ഈ ചൂടുകൊണ്ട് തന്നെ തിളച്ച് വരികയും ചെയ്യും. നമുക്കിതൊന്ന് വറവിട്ടെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ ഉപ്പും ഇതൊക്കെ നിങ്ങൾ നോക്കുക, പാകത്തിനുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി വറവിട്ടെടുക്കാം കേട്ടോ. നമുക്ക് ഞാൻ ഇവിടെ ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ടേ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ രണ്ട് വറ്റൽമുളക് അത് എടുത്തിട്ടുണ്ട്, അതും എടുത്തിട്ടെടുക്കാം. അതുപോലെ തന്നെ ഒരു അല്ലിക്കറി വേപ്പില ഇത് ഒട്ടെടുക്കാം കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് പച്ചടിയിലേക്ക് ഒഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളൊരു പച്ചടി ഇവിടെ ഡ്രൈ ഫ്രൂട്ട് വെച്ചിട്ടുള്ള മധുര പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.